ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സീനായ ഓർക്കിഡ് വസന്തത്തിലേക്ക് സ്വാഗതം. ഞാൻ സീന. നമുക്കിന്ന് ഒരു മൊക്കാറ ഓർക്കിഡ് ചെടി പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മൊക്കാറ ഓർക്കിഡ് നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ്, അതുപോലെ നമ്മൾ പുറത്തൊക്കെ വെക്കുന്ന ചെടിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൊക്കാറ ഓർക്കിഡ് ചെടി നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ളതാണെങ്കിൽ പോട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളതിൻ്റെ വേരുകൾ നല്ലതാണോ എന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വേരുകൾ ചീഞ്ഞിട്ടുള്ളതാണോ ഉണങ്ങി പോയിട്ടുള്ളതാണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ധാരാളം വേരുകളിലെ ഒരു ഓർക്കിഡാണെങ്കിൽ പോലും അതിൽ നല്ല വേരുകൾ മാത്രം നിർത്തിയതിന് ശേഷം ബാക്കി ഉണങ്ങിയ വേരുകളൊന്നും വെള്ളം സ്വീകരിക്കാൻ കഴിവുള്ളതായിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കട്ട് ചെയ്ത് കളയുകയാണ് നല്ലത്, അല്ലെങ്കിൽ അതിനുള്ളിലിരുന്ന് നമ്മൾ മീഡിയത്തിനുള്ളിലിരുന്ന് അത് ചെയ്യാനിടയാകും. അപ്പോൾ അതുകൊണ്ട് അത് നേരെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം പോട്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൽ കാണുകയാണെങ്കിൽ കുറച്ചധികം നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട് സാധിക്കും അതിൽ ഉണങ്ങിയ വേരുകൾ അല്ലെങ്കിൽ നല്ല വേരുകളൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. പച്ച കളറിൽ കാണുന്നത് നല്ല വേരുകളും ഉണങ്ങിയ വേരുകൾ ബ്ലാക്ക് കളറിൽ കാണുന്നതുമാണ്. അപ്പം നമ്മളതിലെ ബ്ലാക്ക് കളറിൽ കണ്ട വേരുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ കാണുന്ന വേരുകളിൽ ഇപ്പോൾ ചീഞ്ഞു പോയ അല്ലെങ്കിൽ ഉണങ്ങിപ്പോയ വേരുകളുടെ അറ്റത്തൊക്കെ പച്ച വേരുകളുണ്ടെങ്കിൽ അതൊന്നും വെള്ളം സ്വീകരിക്കാൻ കഴിവുണ്ടാവില്ല. കാരണം ഉണങ്ങിയ വേരുകൾക്കുള്ളിലൂടെ ആ ചെടി ഒരിക്കലും വെള്ളം സ്വീകരിക്കില്ല. അപ്പം അങ്ങനെയുള്ള വേരുകളൊന്നും നിർത്തിയിട്ട് കാര്യമില്ല. അപ്പം നമുക്കത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇത് മൊക്കാറ യെല്ലോ സലായ എന്ന് പറയുന്ന ഓർക്കിഡാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറയുന്ന പേരുകളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പേര് ഗൂഗിളിൽ കയറി അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജസ് അതിനുള്ളിൽ കിട്ടും, അത് ചെക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. ഇതിനു മുൻപിട്ട് അരാന്ത്രയുടെ വീഡിയോയിൽ റെനാന്ത്ര ഇല്ലേന്ന് ചോദിക്കേണ്ടായി. അപ്പോൾ അരാന്ത്ര എന്ന് പറയുന്നത് റെനാന്ത്ര അരാക്നിസ് എന്ന് പറയുന്ന രണ്ട് ക്രോസ് ഹൈബ്രിഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ അതിൻ്റെ ഇമേജസ് വരും. മൊക്കാറ ഓർക്കിഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊക്കാറ ഓർക്കിഡ്സ് നല്ല ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. അപ്പം നമ്മളൊരു സ്റ്റിക്കൊക്കെ കുത്തി നിർത്തി വേണം അതിനെ നിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ലീവ്സ് നല്ല ടൈനി ലീവ്സ് ആണ്, ഏരിയൽ റൂട്ട്സ് ആണ് കൂടുതൽ. മൊക്കാറ ഓർക്കിഡ് വാൻഡ അസ്കോസെൻഡ്രം അരാക്നിസ് എന്നീ ഓർക്കിഡ്സിൻ്റെ ക്രോസ് ഹൈബ്രിഡാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് രണ്ട് ലീവ്സിൻ്റെ ഇടയിൽ നിന്നുമാണ്. നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ് മൊക്കാറ ഓർക്കിഡ്. അതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവണമെങ്കിൽ നല്ലവണ്ണം വെയിൽ കിട്ടണം. അതുപോലെ ഷെയ്ഡ് നെറ്റിൻ്റെ കീഴിലായാലും നമുക്ക് വെക്കാം. ഒരു 50-70% വെയിൽ ഇതിന് ആവശ്യമുണ്ട്. ഇപ്പം നമുക്കിത് പോട്ട് ചെയ്യാം. പോട്ട് ചെയ്യാൻ ആവശ്യമായിട്ട് വേണ്ടത് ചകിരി, കരി, ഓടിൻ്റെ പീസ് ഒക്കെയാണ്. ഞാനിത് മൺചട്ടിയുടെ പീസാണ് എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകുന്ന മീഡിയം വേണം നമ്മളിതിന് യൂസ് ചെയ്യാൻ. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ തണ്ട് മീഡിയത്തിലേക്ക് ഇറക്കിയാണ് പോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം നല്ലവണ്ണം ഡ്രെയിൻ ചെയ്ത് പോകണം. എല്ലാ ദിവസവും രാവിലെ വെള്ളം നനച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ചകിരി, കരി, ഓടിൻ്റെ പീസ് എന്നിവ ഇട്ട് നമുക്ക് പോട്ട് ചെയ്യാം. കുറച്ച് വലിയ ചകിരി, അതുപോലെ കുറച്ച് വലിയ പീസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ചകിരി എടുക്കുമ്പോൾ. അപ്പോൾ നമുക്കിത് പോട്ട് ചെയ്യാം. ഇതുപോലൊരു ചട്ടിയാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ താഴെ നല്ല വെള്ളം വാർന്നു പോകാനുള്ളൊരു ഹോളുണ്ട്. സൈഡിലും ഹോളുകൾ ഉള്ളതാണെങ്കിലും നല്ലതായിരിക്കും. നമ്മളിത് പോട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിൻ്റെ മീഡിയത്തിലേക്ക് ഇറക്കി വെക്കുന്ന ലീവ്സ് നമുക്ക് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ അതിനുള്ളിലിരുന്ന് അത് അഴുകി അതിന് തണ്ട് ചീയൽ രോഗം ഉണ്ടാവാനിടയുണ്ട്. അപ്പം നമുക്കത് മാറ്റിയെടുക്കാം. ഇതിന് കൂടുതലും വരുന്ന രോഗങ്ങളെന്ന് പറയുന്നത് തണ്ട് ചീയലും അതിൻ്റെ ഇല ചീഞ്ഞു പോകും. തണ്ടിൻ്റെ ഇടയ്ക്ക് വെള്ളം കിട്ടി നിന്ന് കഴിഞ്ഞാൽ ഇല ചീഞ്ഞു പോകും. അതുപോലെ കൂമ്പ് ചീയൽ രോഗമാണ് വരുന്നത് കൂടുതലും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇലകൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ലീവ്സ് മുകൾ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ വേണം വെക്കാൻ. അതിൻ്റെ കുറച്ച് വേരുകൾ ഉള്ളിലേക്ക് വെച്ച് വേണം വെക്കാൻ. എന്താണ് കാരണം എന്ന് വെച്ചാൽ നിവർന്ന് നിൽക്കാൻ വേണ്ടിയാണ്. ആ ഒരു സ്റ്റിക്ക് കൂടി കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നല്ലവണ്ണം പൊക്കം വയ്ക്കുന്ന ചെടിയായതുകൊണ്ട് സ്റ്റിക്കിൽ കെട്ടി കൊടുക്കുന്നത് നല്ലതാണ്.
അപ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് ഓടിൻ്റെ പീസസ് അല്ലെങ്കിൽ ചട്ടിയുടെ മൺചട്ടിയാണെങ്കിൽ മൺചട്ടിയുടെ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെടി ചട്ടിയുടെ പീസസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് നല്ലവണ്ണം വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും താഴ്ഭാഗത്ത് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഒട്ടും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പം ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുള്ളിലേക്ക് നമുക്ക് വേര് താഴ്ന്നിരിക്കാൻ പാകത്തിന് ചെടി ഇറക്കി വെച്ച് കൊടുക്കാം. ഒന്ന് രണ്ട് വേരുകളുള്ളിൽ പോയാൽ മതിയാവും കേട്ടോ, നേരെ നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനധികം പൊക്കമില്ലാത്തത് കൊണ്ട് ഞാൻ സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നില്ല. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വലിയ കഷ്ണങ്ങൾ ചകിരിയുടെ പീസസ് ഇട്ട് കൊടുക്കാം. വേരുള്ള ഭാഗത്ത് കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് ചകിരി ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഇനി അതിന് മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ഓടിൻ്റെ പീസസും അരിയും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചെടി ഏകദേശം നിവർന്ന് തന്നെ നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ സ്റ്റിക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചുകൂടി പൊക്കം വയ്ക്കുമ്പോൾ സ്റ്റിക്ക് കുത്തി കൊടുത്താലും മതിയാകും. ചെറിയ ചെടിയാണെങ്കിൽ, വലിയ ചെടിയാണെങ്കിൽ നമ്മൾ സ്റ്റിക്ക് കുത്തി തന്നെ വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചകിരിയും കരിയുടെ പീസസും കൂടെ മിക്സ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ. വലിയ കഷ്ണം കരിയുടെ പീസസ് ആണെങ്കിൽ നല്ലതായിരിക്കും, ചകിരിയാണെങ്കിലും കുറച്ച് വലിയ പീസായിട്ട് മുറിച്ച് വേണം നമ്മൾ ഇതിനുള്ളിൽ ഇടാനായിട്ട്. അധികം വെള്ളം നിൽക്കുകയും ചെയ്യരുത്, എന്നാലും തണുപ്പ് വേണം താനും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് പോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് ഫെർട്ടിലൈസ് ചെയ്യുന്ന രീതി നോക്കുകയാണെങ്കിൽ, ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ മറ്റുള്ള ചെടികൾ കൊടുക്കുന്നത് പോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഗ്രോത്തിൻ്റെയും അതുപോലെ ഫ്ലവറിംഗ് ആയ പ്ലാന്റ് മച്ചുവേർഡ് ആയ പ്ലാന്റ് ആണെങ്കിൽ ഫ്ലവറിൻ്റെയും ഫ്ലവറിങ്ങിൻ്റെയും നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം. പിന്നെ ഫംഗസൈഡ് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം പുറത്ത് മറ്റുള്ള ചെടികളുടെ കൂടെ വെക്കുന്ന ചെടികളാകുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നനച്ചു കൊടുക്കുമ്പോൾ വൈകിട്ട് ലീവ്സ് നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല വെയിലുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ വൈകിട്ടും കൂടി ലീവ്സിൽ നല്ലവണ്ണം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. മീഡിയം നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഈ ചെടി പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടെയെങ്കിലും നല്ലവണ്ണം വെയിൽ കിട്ടുന്ന ഭാഗത്തായിട്ട്, അതായത് ഉച്ചയ്ക്കത്തെ വെയിലടിക്കാതെ രാവിലത്തെ വെയിലടിക്കാവുന്ന തരത്തിൽ ആ ഭാഗത്തായിട്ട് വെക്കണം. പിന്നെ അതിൻ്റെ ലീവ്സിലും അതുപോലെ വേരുകളിലൊക്കെ നല്ലവണ്ണം നനച്ചു കൊടുക്കണം. നമ്മൾ റൂട്ട്സ് ഒന്നും കട്ട് ചെയ്ത്, ഞാനിപ്പോൾ റൂട്ട്സ് 2 ദിവസം മുന്നേ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവും അതിൻ്റെ. അപ്പം നമുക്ക് ഇന്ന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ലീവ്സിലും അതുപോലെ റൂട്ട്സിലും നല്ലവണ്ണം വീഴാൻ പാകത്തിന് നല്ലവണ്ണം സ്പ്രേ ചെയ്ത് വേണം നമ്മൾ വെള്ളം നനച്ചു കൊടുക്കാൻ. നല്ലവണ്ണം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കണം. നേരിട്ടുള്ള വെയിൽ അടിച്ചില്ലെങ്കിൽ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വെച്ചാലും മതിയാകും. നമ്മൾ വാൻഡ ഓർക്കിഡ്സ് എങ്ങനെ കെയർ ചെയ്യുന്നോ അങ്ങനെ കെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു മൊക്കാർ ഓർക്കിഡ് ചെടി പോട്ട് ചെയ്യുന്ന രീതി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.